മോർണിംഗ് ബോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മാറത്തുക എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും കരയിൽ നിന്നെ എന്നും നടത്തിയിടും കരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ഇന്ന് നമ്മോട് ധ്യാന ചിന്ത പങ്കുവെക്കുന്നത് സുശേഷകൻസക്രിയ ഈ പ്രഭാതത്തിൽ ദൈവജനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം ഇന്ന് രാവിലെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കപ്പെട്ട ഭാഗം യേശുവിയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യമാണ് യഹോവ വ യേശുവിയോട് ഇന്ന് ഞാൻ മിശ്രയമിൻ്റെ നിന്ന നിങ്ങളെന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നരുള്ള ചെയ്തു അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ അഥവാ ഉരുൾ എന്ന് പേർ പറയുന്നു ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഓർക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഗിൽഗാൽ അതിന് പ്രധാനമായി രണ്ട് കാരണങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഒന്ന് അവർ ഇസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് യോർദാൻ വിഭജിക്കപ്പെടുന്നതും ആ യോർദാൻ്റെ നടുവിൽ നിന്ന് പന്ത്രണ്ട് കല്ലുകൾ കരയിൽ നാട്ടപ്പെട്ടതുമായ ചരിത്രം നാം തിരുവിത്തിൽ വായിക്കുന്നു അങ്ങനെ ആ യോർദാൻ്റെ നടുവിൽ നിന്നെടുത്ത കല്ലുകൾ നാട്ടപ്പെട്ട സ്ഥലമാണ് ഗിൽഗാൽ എന്ന് നമുക്ക് അറിയാം ആ നിലയിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലം അവരുടെ തലമുറകൾക്ക് പുറകിലേക്ക് നോക്കി സന്തോഷിക്കുവാനും ദൈവത്തിന് മഹത്വം കരുറ്റുവാനും കഴിയുന്നൊരു സ്ഥാനം ഞങ്ങൾ യോർദ്ധാൻ്റെ നടുവിൽ ആയിരുന്ന സന്ദർഭത്തിൽ ആ യോർദാൻ്റെ പെരുവെള്ളത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ തലമുറകൾക്കും അത് സാക്ഷ്യമായിട്ടിതാ യോർദാൻ്റെ നടുവിൽ നിടുത്ത പന്ത്രണ്ട് കല്ലുകൾ ഗിൽഗാലിൽ നാട്ടപ്പെട്ടിരിക്കുന്നു മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നാം ഇവിടെ അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നു യോശുവ കണ്ടെത്തിയ ഒരു കാര്യം ജനം മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ധാരാളം പേർ അവർ മരുഭൂമിയിൽ പട്ടുപോയി എന്നാലൊരു പുതിയ തലമുറ മരുഭൂമിയിൽ വെച്ചുണ്ടായി പക്ഷേ അവരെ പരിച്ഛേദന കഴിപ്പിച്ചിട്ടില്ലായിരുന്നു ഇനി ഒരു നിമിഷം പോലും പരിച്ഛേദന അവർ ദൈവകൽപ്പന പ്രമാണിക്കാതെ മുമ്പോട്ട് പോകുവാൻ കഴിയുന്നതല്ല യോഹ യഹോവ യോശുവോട് കൽപ്പിച്ച പ്രകാരം ദൈവകൽപ്പന അനുസരിക്കുവാൻ യോശുവ ജനത്തോട് ആവശ്യപ്പെടുന്നു അങ്ങനെ പരിച്ഛേദന ഏൽക്കപ്പെടുകയും ആ സന്ദർഭത്തിൽ യഹോവ യോശുവോട് പറയുകയും ചെയ്ത വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ഇന്ന് ഞാൻ മിശ്രയമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു പ്രിയപ്പെടേ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായൊരു ദിവസമാണ് ആ ദിവസം എന്ന് ഓർക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയമായ ചിന്തകൾ ഈ വാക്യം നൽകുന്നുണ്ട് ഒന്ന് നമ്മുടെ നിന്ന നീക്കപ്പെട്ട സ്ഥാനം അത് കാലൂരിലെ കൂശാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിന്ന ഏറ്റെടുത്ത സ്ഥലമാണ് ആ ക്രൂശ് എന്ന നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും കടന്നു പോകുന്നവർ നമ്മുടെ കർത്താവിനെ നിന്ദിച്ചതായി നാം വായിക്കുന്നു മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പ്രധാനികളും എന്തിനു സാധാരണക്കാർ പോലും യേശുവിനെ നിന്ദിച്ചതായി നാം വായിക്കുന്നു ആ ശാപകരമായ മരണം ക്രിസ്തു ക്രൂശിൽ അനുഭവിക്കുമ്പോൾ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും കർത്താവിനെ ദുഷിച്ചു എന്ന് നാം തിരുവഴുത്തിൽ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി നിന്ദയും അപമാനവും ഏറ്റുവാങ്ങി നമ്മുടെ നിന്ന എന്ന നീറ്റു നീക്കുവാൻ നമുക്ക് വേണ്ടി ക്രൂശിനെ സഹിച്ച ആ കർത്താവിനെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടി അപമാനം സഹിച്ച തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് നമുക്ക് വേണ്ടി അപമാനം സഹിച്ച ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഈ നിന്ന ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എവിടെ കലൂരിലെ ക്രൂശിൽ നമ്മുടെ പാപം ഏറ്റുവാങ്ങി നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി യാകമായി തീർന്നില്ലായിരുന്നെങ്കിൽ നാം ഇന്നും നിന്ദിക്കപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരുമായി നിത്യമായ രജ്ജയിലേക്കും നിത്യമായ നാശത്തിലേക്കും പോകുന്നവരായി തീരുമായിരുന്നു എന്നാൽ നമ്മുടെ നിന്ന നീക്കിയ ആ സ്ഥാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മാത്രമല്ല കുലോശ്വർ രണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ മായിച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു നമ്മൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു കയ്യെഴുത്ത് എന്ന് പറയുന്നത് പാപം ചെയ്ത ദേഹി മരിക്കും പാപത്തിൻ്റെ ശമ്പളം മരണം എന്നത്രേ എന്നാൽ നമ്മുടെ മരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാറ്റിയിരിക്കുന്നു നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരെങ്കിലും താനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാദിനെ എണ്ണ തോൽപ്പിച്ച് മരണം നീക്കിയ അനുഭവത്തിലേക്ക് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു നോക്കുകയും വിടിവിക്കുവാൻ കർത്താവിന് തമ്മിൽ പ്രസാദം തോന്നി ഒന്നതിമൊത്തിയോസ് ഒന്നാമധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു ഇപ്പോൾ സുവിശേഷത്താൽ മരണം നീക്കുകയും ജീവനും അക്ഷയതയും കൈവരികയും ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മുടെ നിന്ന നീക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു നമ്മുടെ മരണം നീക്കി മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ പരാജയപ്പെടുത്തി മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനായി നമ്മുടെ കർത്താവ് എന്നും എന്നേക്കും ജീവിക്കുന്നു നമുക്ക് മറ്റൊരു കാര്യം നമ്മുടെ നയപ്രമാണമെന്ന ശത്രുത്വം യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലൂടെ നീക്കപ്പെട്ടതായി നമ്മൾ യഫർ രണ്ടിൻ്റെ പതിനാലിൽ വായിക്കണം യഹൂദനെയും യെവനെയും വേർതിരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു യഹൂദൻ ന്യായപ്രമാണം ലഭിച്ചവർ മറ്റുള്ളവർ പുറജാതി നായിക്കൽ അതുകൊണ്ട് യഹൂദൻ ന്യായപ്രമാണം ലഭിച്ചവർ എന്നുള്ള നിലയിൽ തങ്ങൾ ദൈവസന്നതിയിൽ ഏതോ വലിയ ദൈവമായിട്ട് അടുപ്പമുള്ളവർ എന്നുള്ള നിലയിൽ അഭിമാനി അഭിമാനിച്ചിരുന്നു അതിൽ അഹങ്കരിച്ചിരുന്നു മറ്റ് ജാതികളെ പരിഹസിച്ചിരുന്നു എന്നാൽ നയപ്രമാണമെന്ന ശത്രുത്വമിത എണ്ണനെയ്ക്കുമായി നീക്കിയിരിക്കുന്നു ഇരുപക്ഷത്തെയും ഒന്നാക്കി ക്രിസ്തുവിൽ യഹൂദനും യവനനുമെന്നില്ല ദാസനും സ്വതന്ത്രനുമെന്നില്ല ക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളുള്ളവരെയും ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കുവാനായിട്ട് സാധിക്കും ഗിലാത്തിന് മൂന്നിൻ്റെ പതിമൂന്നിൽ നാം വായിക്കുന്നു മരത്തിന്മേൽ തൂങ്ങുന്നതെല്ലാം ശപിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു നമ്മുടെ ശാപം ക്രൂശിൽ നീങ്ങപ്പെട്ടിരിക്കുന്നു ഇനി ശാപം നീക്കുവാൻ മറ്റാരും വരേണ്ട ആവശ്യമില്ല മറ്റാർക്കും നമ്മുടെ ശാപം നീക്കുവാൻ കഴിയേണ്ടതുല്ല ഒരു അങ്ങനെ ചിലർ അവകാശപ്പെട്ടാലും അങ്ങനെയുള്ളവരെ നാം അംഗീകരിക്കേണ്ടതായ ആവശ്യവുമില്ല ക്രിസ്തു ഒരുവൻ മാത്രം നമ്മുടെ ശാപം നീക്കിയിരിക്കുന്നു നമ്മുടെ മരണം നീക്കിയിരിക്കുന്നു നമ്മെ ന്യായപ്രമാണം എന്ന ശത്രുത്വത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് റൂഷിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞിരിക്കുന്നു നമ്മെ ഈ നിലയിൽ അനുഗ്രഹിച്ച ഈ നല്ല കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് അതിന് മുഖാന്തരമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തെ ഓർത്തുകൊണ്ട് ആ ക്രൂശിൻ്റെ നിന്ന നാം വഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ പിൻപറ്റുന്നവരും കർത്താവിനെ അനുഗമിക്കുന്നവരുമായി തീരുവാൻ സർവ്വഗ്രപാലുവായ ദൈവം നമ്മെ ഈ ചിന്തകളാൽ സഹായിക്കട്ടെ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹവും ആ ബഹുമാനവും ആരാധനയും വർദ്ധിക്കുവാൻ ഈ ചിന്ത പര്യാപ്തമായി തീരട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ